വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു ഇംഗ്ലീഷിലെ അമിഗോ ബ്രദേഴ്സ് എന്ന സ്റ്റോറിയാണ് പിരി തോമസ് എഴുതിയ ഒരു സ്റ്റോറിയാണിത് ഫസ്റ്റ് ഓദറിൻ്റെ പ്രൊഫൈൽ നോക്കാം പിരി തോമസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് ജനിച്ചത് അദ്ദേഹം റൈറ്റർ പോയിറ്റ് എന്നീ നിലയിലൊക്കെ അറിയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ മെമ്മയറാണ് ഡൗൺ ദീസ് മീൻ സ്ട്രീറ്റ്സ് ഇത് ഒരു ബെസ്റ്റ് സെല്ലറായി മാറി ഏഴു വർഷം അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ തൻ്റെ പാരൻസിൻ്റെ ടീച്ചിങ്സ് അദ്ദേഹത്തെ സ്വാധീനിച്ചു മാത്രമല്ല ഒരു ക്രിമിനലായി ആരും തന്നെ ജനിക്കുന്നില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും ചെയ്യുന്നു തൻ്റെ സ്ട്രേറ്റ് ആൻഡ് പ്രിസൻറ്റ് എക്സ്പീരിയൻസ് ഉപയോഗിച്ച് അപകടങ്ങളിലേക്ക് നീങ്ങുന്ന യുവാക്കളെ പഠിപ്പിച്ച് അവരെ ക്രൈംസിൻ്റെ ലോകത്തിൽ നിന്നും രക്ഷപ്പെടുത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് യു സെൻട്രൽ അമേരിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ അദ്ദേഹം വളരെയധികം സഞ്ചരിച്ചിട്ടുണ്ട് മാത്രമല്ല കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലുമൊക്കെ അദ്ദേഹം ഒരുപാട് ലെക്ചേഴ്സും വർക്ക്ഷോപ്പുമൊക്കെ നടത്തിയിട്ടുമുണ്ട് ഇനി ചാപ്റ്ററിലേക്ക് വരാം അമിഗോ ബ്രദേഴ്സ് ബൈ പിരി തോമസ് ഫസ്റ്റ് ടൈറ്റിൽ ശ്രദ്ധിക്കുക അമിഗോ ബ്രദേഴ്സ് അമിഗോ മീൻസ് ഫ്രണ്ട്സ് സോ ദ മീനിങ് ഓഫ് ദ ടൈറ്റിൽ അമിഗോ ബ്രദേഴ്സ് ദാറ്റ് മീൻസ് സുഹൃത്തുക്കളായിട്ടുള്ള ബ്രദേഴ്സ് ഇതിലെ സെൻട്രൽ ക്യാരക്ടേഴ്സാണ് അൻ്റോണിയോ ക്രൂസും ഫെലിക്സ് വോഗാസും സോ നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം അൻ്റോണിയോ ക്രൂസിനും ഫെലിക്സ് വോഗാസിനും പതിനേഴ് വയസ്സായിരുന്നു അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അതുകൊണ്ട് തന്നെ പരസ്പരം ബ്രദേഴ്സ് ആയാണ് അവർ കണ്ടിരുന്നത് ചൈൽഡ്ഹുഡ് മുതൽ അവർക്ക് പരസ്പരം അറിയാം അവർ വളർന്നത് മാൻഹാട്ടണിലെ ലോവർ ഈസ്റ്റ് സൈഡിലുള്ള ഒരേ കെട്ടിടത്തിലാണ് ഇനി രണ്ടു പേരുടെയും അപ്പിയറൻസ് ആണ് പറയുന്നത് അന്റോണിയോ വെളുത്ത് നീണ്ടു മെലിഞ്ഞവനായിരുന്നു ഫെലിക്സ് കറുത്ത് പൊക്കം കുറഞ്ഞ തടിച്ചവനുമായിരുന്നു അന്റോണിയോയുടെ ഹെയർ എപ്പോഴും അവൻ്റെ കണ്ണിലേക്ക് വീണ് കിടന്നിരുന്നു ഫെലിക്സ് അവൻ്റെ ബ്ലാക്ക് ഹെയർ ആഫ്രോ സ്റ്റൈലിലാണ് വെച്ചിരുന്നത് അവർ രണ്ടു പേർക്കും ഒരു ഡ്രീം ഉണ്ടായിരുന്നു വേൾഡ് ലൈറ്റ് വെയ്റ്റ് ആവുക എന്നതായിരുന്നു അവരുടെ സ്വപ്നം അവർക്ക് അവസരം കിട്ടുമ്പോഴേക്ക് രണ്ടു പേരും വർക്കൗട്ട് ദാറ്റ് മീൻസ് പ്രാക്ടീസ് ചെയ്തിരുന്നു ചിലപ്പോൾ ബോയ്സിൻ്റെ ക്ലബിലും ചിലപ്പോൾ ജിമ്മിലുമായിരുന്നു അവർ പ്രാക്ടീസ് ചെയ്തിരുന്നത് എന്നും ഏർലി മോർണിംഗിൽ അവർ ഒരുപാട് ദൂരം ഓടിയിരുന്നു വിയർപ്പിൽ മുങ്ങിയ ഷർട്ടും കഴുത്തിൽ ടവലും ചുറ്റിയായിരുന്നു അവർ ഓടിയിരുന്നത് ചില യംഗ്സ്റ്റേഴ്സ് ചീത്തകാര്യം ചെയ്യാൻ പുറത്തിറങ്ങുമ്പോൾ അന്റോണിയോയും ഫെലിക്സും ഉറങ്ങുകയും നല്ല കാര്യങ്ങൾ സ്വപ്നം കാണുകയും ചെയ്തു അവർക്ക് ഫൈറ്റ് മാഗസിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട് അവർ കാണാൻ പോയിരുന്ന എല്ലാ ബോക്സിംഗ് മാച്ചുകളുടെയും കീറിയ ടിക്കറ്റ്സ് അവർ സൂക്ഷിച്ചു വെച്ചിരുന്നു ന്യൂസ് പേപ്പറിൽ വന്ന അവരെക്കുറിച്ചുള്ള ന്യൂസ് കട്ടിങ്സും അവർ സൂക്ഷിച്ചു വെച്ചിരുന്നു പല എലിമിനേഷൻ ബൂട്ട്സിന് ശേഷം ഇവിടെ ശ്രദ്ധിക്കുക ബൂട്ട്സ് മീൻസ് ഫൈറ്റിംഗ് മാച്ചിനാണ് ബൂട്ട് എന്ന് പറയുന്നത് പല എലിമിനേഷൻ ഫൈറ്റിംഗ് മാച്ച് സീരീസിന് ശേഷം ഓഗസ്റ്റ് ഏഴിന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഫൈനലിൽ രണ്ട് പേരും പരസ്പരം നേരിടേണ്ടതായി വന്നു ഓഗസ്റ്റ് ഏഴിലേക്ക് രണ്ടാഴ്ച കൂടി സമയമുണ്ട് ആ ഫൈനലിലെ വിന്നർ ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൽ ബോയ്സ് ക്ലബിനെ റെപ്രസെൻ്റ് ചെയ്യും അന്റോണിയോയും ഫെലിക്സും അവരുടെ ഒരുമിച്ചുള്ള പ്രാക്ടീസ് തുടർന്നു രണ്ടു പേരും ഒരുമിച്ച് ഓടാറുണ്ട് തമാശ പറയാറുണ്ട് പക്ഷേ തങ്ങൾക്കിടയിൽ ഒരു മതിൽ ഉയർന്നു വരുന്നതായി രണ്ടു പേർക്കും തോന്നുന്നു ഒരു ദിവസം രാവിലെ അവരുടെ ഫൈറ്റിംഗ് മാച്ചിന് ഒരാഴ്ച മുമ്പ് അവർ രണ്ടുപേരും പതിവ് പോലെ ഒരുമിച്ച് കൂടി ഫെലിക്സ് കാലുകൾ കൊണ്ടുള്ള ചില മൂവ്മെൻറ്റ്സ് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു ഒരു ഇമാജിനറി എതിരാളിയെ സങ്കല്പിച്ചുകൊണ്ടാണ് ഫെലിക്സ് പ്രാക്ടീസ് ചെയ്യുന്നത് ഫെലിക്സ് തൻ്റെ പ്രാക്ടീസ് പെട്ടെന്ന് നിർത്തി എന്നിട്ട് അവൻ ആൻ്റോണിയോയോട് പറയുന്നത് അവർ തമ്മിൽ പരസ്പരം സംസാരിക്കണമെന്നാണ് അവരുടെ ഫൈറ്റിങ്ങിനെ കുറിച്ചാണ് ഫെലിക്സിന് സംസാരിക്കാനുള്ളതെന്ന് അൻറ്റോണിയോക്ക് അറിയാമായിരുന്നു ഫൈറ്റിംഗ് അവർ തമ്മിലാണെന്ന് അറിഞ്ഞതിൽ പിന്നെ തനിക്ക് രാത്രിയിൽ ഉറക്കം ലഭിക്കുന്നില്ല എന്നും അന്റോണിയോയെ ഇടിക്കുന്നതും അതേസമയം അവനെ മുറിവേൽപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായും ഫെലിക്സ് പറയുന്നു അന്റോണിയോയും അങ്ങനെ തന്നെ പറയുന്നു അവർ ഫൈറ്റിംഗിനെക്കുറിച്ച് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ് കാരണം രണ്ടുപേരും ഫൈറ്റേഴ്സാണ് അവർക്ക് രണ്ടു പേർക്കും വിജയം വേണം ഫൈനൽ റൗണ്ടാണ് എലിമിനേഷൻ റൗണ്ടാണ് ഡ്രോ ഇല്ല ഒരാൾ ജയിക്കുകയും ഒരാൾ തോൽക്കുകയും ചെയ്യും ഫെലിക്സ് ആൻറ്റോണിയോയെ പതിയെ സ്നേഹത്തിൽ തട്ടുകയും അവന് വിജയം ആവശ്യമാണെന്ന് അവനോട് പറയുകയും ചെയ്യുന്നു ആൻറ്റോണിയോ ഇതിന് മറുപടിയായി പറയുന്നത് റിങ്ങിനുള്ളിൽ നല്ല കളിക്കാരൻ വിജയിക്കുമെന്നാണ് അവർ റിങ്ങിനുള്ളിൽ കടക്കുമ്പോൾ രണ്ടു പേരും സ്ട്രെയിഞ്ചേഴ്സിനെ പോലെ പെരുമാറണം അവർ രണ്ടു പേർക്കും വിജയിക്കണം പക്ഷേ ഒരാൾക്ക് മാത്രമേ അതിന് സാധിക്കൂ ഫെലിക്സ് അതിന് സമ്മതിക്കുന്നു വിജയിക്കാൻ രണ്ടു പേരും പരമാവധി പൊരുതണമെന്നും തീരുമാനിക്കുന്നു അപ്പോൾ ഫെലിക്സ് ഒരു കാര്യം സൂചിപ്പിക്കുന്നു റിങ്ങിനുള്ളിൽ രണ്ട് ഹെവി സ്ട്രേഞ്ചേഴ്സായി പെരുമാറാൻ വേണ്ടി ഇനി ഫൈറ്റിംഗ് വരെ അവർ പരസ്പരം കാണേണ്ട അവൻ ബ്രോങ്സിലുള്ള അവൻ്റെ ആൻറ്റി ലൂസിയുടെ കൂടെ താമസിക്കാൻ തീരുമാനിക്കുന്നു ആൻ്റോണിയോ അതിന് സമ്മതിക്കുന്നു ആൻ്റോണിയോയും ഫെലിക്സും പരസ്പരം ഡീൽ ചെയ്യുന്നു ഫെലിക്സ് അവൻ്റെ കൂടെ കുറച്ച് സമയം കൂടി ഓടണമെന്ന് അൻ്റോണിയോ അഭ്യർത്ഥിക്കുന്നു പക്ഷേ ഫെലിക്സിന് ഒറ്റയ്ക്കിരുന്ന് ഫ്രീ ആയി ചിന്തിക്കാൻ കുറച്ച് സമയം വേണമായിരുന്നു ഫെലിക്സ് വരീടാണോ എന്ന് അൻ്റോണിയോ ചോദിക്കുന്നു ഫെലിക്സ് ചിരിക്കുകയും അവർ ടെൻഷനൊന്നുമില്ല എന്ന് പറയുകയും ചെയ്യുന്നു അവർ ഫൈറ്റ് ചെയ്യും പിന്നീട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ പഴയ പോലെ നല്ല ഫ്രണ്ട്സായി തുടരുകയും ചെയ്യും അവർ രണ്ടുപേരും പരസ്പരം ഹഗ് ചെയ്ത് പിരിയുന്നു അങ്ങനെ ആ ബിഗ് ഫൈറ്റ് മാച്ചിങ്ങിൻ്റെ തലേ ദിവസമായി തലേ ദിവസം വൈകുന്നേരം അൻ്റോണിയോ അവൻ്റെ വീടിൻ്റെ ടെറസിലേക്ക് പോയി അവൻ ഫെലിക്സിനെ കുറിച്ച് ഓർമ്മിക്കാതിരിക്കാൻ ശ്രമിച്ചു അവൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യും എന്നവൻ തീരുമാനിക്കുന്നു അവൻ ഫെലിക്സിനെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഇടിച്ചു വീഴ്ത്തും സോ ഫെലിക്സിനധികം മുറിവേൽക്കില്ല എന്നും അൻ്റോണിയോ ചിന്തിക്കുന്നു ഈ സമയത്ത് ഫെലിക്സും ടെൻഷനിലായിരുന്നു അൻ്റോണിയോയുടെ മുഖത്തിടിക്കുന്ന സീനിൽ നിന്നും അവൻ്റെ മനസ്സിനെ മാറ്റി നിർത്താനുള്ള പരിശ്രമത്തിൽ ഫെലിക്സ് ഒരു മൂവി കാണാൻ തീരുമാനിക്കുന്നു കിർക്ക് ഡവ് ഗ്ലാസിൻ്റെ ദ ചാമ്പ്യൻ എന്ന മൂവിയായിരുന്നു അത് ആ മൂവിയിലെ ചാമ്പ്യന് ഒരുപാട് ഇടികിട്ടിക്കൊണ്ടിരുന്നു ഫെലിക്സ് ആകെ ഷോക്കഡായി താനാണ് റിങ്ങിലുള്ള ആ ചാമ്പ്യനെന്ന് അവൻ ഇമാജിൻ ചെയ്യുന്നു അവൻ ആൻ്റോണിയോയെ റോപ്പിൽ ചേർത്ത് നിർത്തി ഇടിക്കുന്നതായി സങ്കല്പിക്കുന്നു സോ അവൻ ഫിലിം കാണുന്നത് നിർത്തി അവൻ സ്ട്രീറ്റിലൂടെ നടക്കാൻ തുടങ്ങി സ്ട്രീറ്റിൽ ഗ്യാങ് കളേഴ്സ് ധരിച്ച ബോയ്സിനെ മാത്രമേ അവൻ കണ്ടതുള്ളൂ ആ നടത്തമോ സിനിമ കാണലോ അവനെ ഒട്ടും ശാന്തനാക്കിയില്ല സോ അവനാകെ ടെൻഷനിലായിരുന്നു അവൻ നേരെ ഉറങ്ങാൻ പോകുന്നു ഇതേ സമയം ആൻ്റോണിയോയും വളരെ വിഷമത്തിലായിരുന്നു അവൻ ഒരുപാട് സമയം ടെറസിൽ ചെലവഴിച്ചു അടുത്ത ദിവസം നടക്കുന്ന ഫൈറ്റ് ഫെലിക്സുമായുള്ള തൻ്റെ ബന്ധത്തെ എങ്ങനെ ബാധിക്കും എന്നവൻ ചിന്തിക്കുന്നു ഫ്രണ്ട്ഷിപ്പും ഫൈറ്റുമായി യാതൊരു ബന്ധവുമില്ല സോ ആൻ്റോണിയോ അവൻ്റെ ചിന്തകളെ മാറ്റാൻ ശ്രമിച്ചു തൻ്റെ ചിന്തകളെ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിൽ അവൻ ചില പുതിയ ഫാൻസി ഡാൻസ് സ്റ്റെപ്പ് ചെയ്തു തൻ്റെ അമിഗോ ബ്രദർ ഫെലിക്സ് റിങ്ങിനകത്ത് അവൻ്റെ ഫ്രണ്ട് ആയിട്ടല്ല വരുന്നതെന്നും അവൻ ഒരു ഒപ്പണൻറ്റ് മാത്രമാണെന്നും അന്റോണിയോ തീരുമാനിക്കുന്നു അവന് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നോക്ക് കിട്ടണം തനിക്ക് വിജയം ലഭിക്കണമേ എന്നും അന്റോണിയോ പ്രാർത്ഥിക്കുന്നു ഫൈറ്റിനെ വലിയ പോസ്റ്റേഴ്സ് എല്ലാ ചുമരുകളിലും പതിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഫൈറ്റ് നൈബർഹുഡിലൊക്കെ വലിയ താല്പര്യം ജനിപ്പിച്ചിരുന്നു അന്റോണിയോയെയും ഫെലിക്സിനെയും എല്ലാവരും ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു അവർക്ക് അവരുടേതായ ഫാൻസും ഉണ്ടായിരുന്നു ടോം സ്കിൻ സ്ക്വയർ പാർക്കിലാണ് ഫൈറ്റ് നടക്കാൻ പോകുന്നത് റിങ്ങും സീറ്റ്സും ഗസ്റ്റ് സ്പീക്കേഴ്സ് സ്റ്റാൻഡും ഒക്കെ ആളുകൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നു ആഫ്റ്റർനൂണിലാണ് ഫൈറ്റുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എന്നാൽ വളരെ നേരത്തെ തന്നെ ടോം സ്കിൻ സ്ക്വയർ പാർക്ക് ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം വൈറ്റ് ടീഷർട്ട് ധരിച്ച ഒരു ഡസൻ ഫാൻസ് ഫെലിക്സിനെ എതിരേറ്റ് കൊണ്ടുവന്നു അന്റോണിയോയെ വേറെ ഒരു വഴിയിലൂടെയാണ് കൂട്ടിക്കൊണ്ടുവന്നത് രണ്ടുപേരും റിങ്ങിനകത്തേക്ക് കയറി ക്രൗഡ് വളരെ ഉച്ചത്തിൽ സന്തോഷാരവം മുഴക്കി അൻ്റോണിയോയും ഫെലിക്സും ആദരവോടെ തലകുനിച്ച് അഭിവാദ്യം അംഗീകരിച്ച പോലെ കൈകൾ ഉയർത്തുന്നു അൻ്റോണിയോ കൂളായി നിൽക്കാൻ ശ്രമിച്ചു അവൻ ഫെലിക്സിൻ്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കി ഫെലിക്സ് തലയാട്ടി അൻ്റോണിയോ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു ഈ സമയത്ത് ക്രൗഡ് സൈലൻ്റായി അനൗൺസർ അനൗൺസ്മെൻറ്റ് തുടങ്ങി ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ദ മൊമൈൻ ഫോർ വിച്ച് യു ഹാവ് ബീൻ വെയ്റ്റിംഗ് ഹാസ് കം നിങ്ങൾ കാത്തിരുന്ന നിമിഷം വന്നിരിക്കുന്നു ടു ഫൈൻ യങ് പ്യൂട്ടോറിക്കൻ ഫൈറ്റേഴ്സ് റെഡി ആയിട്ടുണ്ട് ഫെലിക്സ് വർഗാസ് വൺ തേർട്ടി ഫോർ പൗണ്ട് തൂക്കവും അവൻ്റെ ഒപ്പണൻറ്റ് അൻടോണിയോ ക്രൂസ് വൺ തേർട്ടി ത്രീ പൗണ്ട് തൂക്കവും ഈ മത്സരത്തിലെ വിജയി ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൽ ബോയ്സ് ക്ലബിന് റെപ്രസെൻ്റ് ചെയ്യും ഇതൊരു എലിമിനേഷൻ ഫൈറ്റാണ് ഡ്രോ ഉണ്ടായിരിക്കുന്നതല്ല ഏറ്റവും മികച്ച ആൾ വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസർ അനൗൺസ്മെൻറ്റ് അവസാനിപ്പിക്കുന്നു ജനക്കൂട്ടം ആർപ്പ് വിളിച്ചു റിങ്ങിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് റഫറി നിർദ്ദേശങ്ങൾ നൽകുന്നു നിങ്ങളുടെ പഞ്ചുകൾ ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തായിരിക്കണം താഴെ ഇടിക്കരുത് തലയുടെ പിറകിലും ഇടിക്കരുത് നമുക്ക് നല്ല ഫൈറ്റ് ഉണ്ടാവണം ഇപ്പോൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുകയും ഫൈറ്റിനായി വരികയും ചെയ്യുക എന്ന് റഫറി അവരോട് പറയുന്നു രണ്ട് ഫൈറ്റേഴ്സും ദാറ്റ് മീൻസ് ആൻ്റോണിയോയും ഫെലിക്സും ഗ്ലൗസ് മുട്ടിച്ച് റെഡി എന്നർത്ഥത്തിൽ തലയാട്ടി ഫെലിക്സും ആൻ്റോണിയോയും തിരിഞ്ഞ് ഫൈറ്റ് പോസിൽ അഭിമുഖമായി നിന്നു ഫെലിക്സ് ഒട്ടും സമയം പാഴാക്കിയില്ല യാഥാർത്ഥ്യ മത്സരാർത്ഥികളെപ്പോലെ രണ്ട് പേരും ഫൈറ്റ് ചെയ്തിരുന്നു ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ രണ്ട് പേരും പരസ്പരം എതിരാളിയെ മലർത്തി അടിക്കാൻ വളരെയധികം പരിശ്രമിച്ചു കൊണ്ടിരുന്നു ദെൻ സെക്കൻഡ് റൗണ്ട് തുടങ്ങി ഫെലിക്സ് അവൻ്റെ സ്റ്റൂളിൽ നിന്നും മെടിനേറ്റ് ഒരു ബുള്ളിനെ പോലെ അന്റോണിയോയുടെ അടുത്തേക്ക് കുതിക്കുന്നു ആൻ്റോണിയോയും നല്ല പോലെ തിരിച്ച് ഫൈറ്റ് ചെയ്തു ഒരു ഫൈറ്ററും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുത്തില്ല പെട്ടെന്ന് ഫെലിക്സ് അന്റോണിയോയുടെ ചിന്നിനിടിക്കുന്നു ആന്റോണിയോയുടെ കാല് കുഴയുന്നു അവൻ്റെ കൈകൾ തൂങ്ങിപ്പോയി പെട്ടെന്ന് തന്നെ അവൻ അവൻ്റെ ഹെഡ് ക്ലിയർ ചെയ്യുകയും ഫെലിക്സിൻ്റെ മൂക്കിൻ്റെ പാലത്തിൽ ഇടിക്കുകയും ചെയ്തു ക്രൗഡ് ഓരോ പഞ്ചിനും ആർ പെട്ടെന്ന് സെക്കൻഡ് റൗണ്ടും തീരുന്നു ഈ സമയത്ത് റഫറി ഫൈറ്റേഴ്സിനെ പരിശോധിക്കാൻ റിംഗ് ഡോക്ടറോട് ആവശ്യപ്പെട്ടു അദ്ദേഹം ഓക്കെ പറഞ്ഞു കോൾഡ് വാട്ടർ കൊണ്ടുള്ള തുടക്കലിൽ രണ്ട് അമിഗോ ബ്രദേഴ്സിൻ്റെയും മനസ്സ് തെളിഞ്ഞു ബ്ലഡ് സർക്കുലേഷൻ നോർമൽ ആകുന്നത് വരെ അവർ രണ്ടു പേരെയും റബ്ബ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ലാസ്റ്റ് റൗണ്ടായി ഇതുവരെ കാര്യങ്ങളെല്ലാം ഒരേ വിധത്തിലായിരുന്നു ഈ മത്സരത്തിൽ ഡ്രോ ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ഇതാണ് വിജയിയെ തീരുമാനിക്കാനുള്ള ലാസ്റ്റ് റൗണ്ട് ആൻ്റോണിയോ പെട്ടെന്ന് പഞ്ചിങ് തുടങ്ങി ഫെലിക്സും തിരിച്ച് അറ്റാക്ക് ചെയ്തു രണ്ടു പേരും നല്ല പോലെ ഫൈറ്റ് ചെയ്തിരുന്നു ഒരാളും ഒരിഞ്ചു പോലും പഴുതു കൊടുത്തില്ല ആരും തന്നെ ക്യാൻവാസിൽ വീണതുമില്ല അവർ രണ്ടുപേരും ജയിക്കാൻ വേണ്ടി കിണഞ്ഞു പൊരുതി അവരുടെ പഞ്ചിങ്ങിൻ്റെ സൗണ്ട് വളരെ ഉച്ചത്തിലായി ക്രൗഡ് കംപ്ലീറ്റ് സൈലൻ്റായി റിങ്ങിൽ യാതൊരു മനുഷ്യത്വവും ഇല്ലായിരുന്നു ഇത് കണ്ട് റഫറി പോലും അത്ഭുതപ്പെട്ടു ഫൈറ്റിംഗ് നിർത്താനുള്ള ബെൽ പിന്നെയും പിന്നെയും അടിച്ചുകൊണ്ടിരുന്നു ബട്ട് ഫെലിക്സും ആൻ്റോണിയോയും ബെല്ല് കേട്ടില്ല അവരുടെ പഞ്ചിങ് ആലിപ്പഴം വീഴുന്ന പോലെ തുടർന്നു അവസാനം റഫറിയും രണ്ട് ട്രെയിനേഴ്സും കൂടി അവരെ പിടിച്ചു മാറ്റുന്നു എന്നിട്ട് കോൾഡ് വാട്ടർ ദേഹത്തൊഴിക്കുന്നു അവരെ നോർമൽ സെൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് ഉടനെ രണ്ടുപേരും ചുറ്റുപാട് നോക്കി അടുത്ത മൊമെന്റിൽ അവർ വീണ്ടും പരസ്പരം ലക്ഷ്യം വെച്ച് ഓടിയെടുത്തു ഈ സമയത്ത് ക്രൗഡാകെ ഷോക്ക്ഡായി ഈ മത്സരം ബോക്സിംഗ് മാച്ചിന് പകരം ഒരു ജീവൻ മരണ പോരാട്ടമായിരിക്കുമോ എന്ന് ക്രൗഡ് പേടിക്കുന്നു പക്ഷേ പരസ്പരം ഓടിയെടുത്ത അമിഗോ ബ്രദേഴ്സ് ഹഗ് ചെയ്യുന്നു ജനങ്ങളുടെ പേടി സന്തോഷമായി മാറി ബോക്സിംഗ് മാച്ചിൻ്റെ റിസൾട്ട് രണ്ടു പേരും ഇനി കാര്യമാക്കുന്നില്ല ഓരോരുത്തരും മറ്റേ ആളെ ചാമ്പ്യനായി അംഗീകരിച്ചിരിക്കുന്നു ഈ സമയത്ത് അനൗൺസർ അനൗൺസ്മെൻ്റ് തുടങ്ങുന്നു ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ദ വിന്നർ ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ടു ദ ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെൻ്റ് ചാമ്പ്യൻ ഈസ് ഈ മത്സരത്തിലെ വിജയിയും ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന ആളുമായ ഇതും പറഞ്ഞ അനൗൺസർ സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ അവിടെ ഫെലിക്സോ ആൻ്റോണിയോയോ ഉണ്ടായിരുന്നില്ല പരസ്പരം കൈകൾ കോർത്തു പിടിച്ച് ആ ചാമ്പ്യന്മാർ ദാറ്റ് മീൻസ് അന്റോണിയോയും ഫെലിക്സും റിങ്ങിൽ നിന്നും പുറത്തേക്ക് പോയിരുന്നു ഇത്രയുമാണ് അമിഗോ ബ്രദേഴ്സ് എന്ന ഈ സ്റ്റോറിയിലുള്ളത് അമിഗോ ബ്രദേഴ്സ് ആയ അൻ്റോണിയോയും ഫെലിക്സും അവസാനം അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് തിരിച്ചറിയുന്നു അവർ പരസ്പരം വിജയികളായി അംഗീകരിച്ചിരിക്കുന്നു ഇത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ളത് നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഓൾ